മറിമായം. ഹലോ ഏട്ടാ, ഏട്ടാ ദേക്കി ഏട്ടാ, നീ എന്താ പറ കൊട്ടിട്ട് പോലെ കിടക്കുകയാണല്ലോ. ദേ മരയിലവിടെ കയറ്റി പോണ കൂട്ടത്തിൽ അങ്ങ് പോണ്ടി വരും. അതെ, എന്നെ അന്വേഷിച്ച ആരും വന്നവിടെ വന്നില്ലേ? ഇവിടെ ആരും ഇവിടെ കാണൂലേ സാറേ. ഏയ് അല്ലാതെ ഇന്നലെ മറ്റേ മരം നോക്കി പോയ പാർട്ടി ഉണ്ടല്ലോ, ഇന്ന് മരം എടുക്കാന്ന് പറഞ്ഞു ലോറി ആയിട്ട് വരാന്ന് പറഞ്ഞാണ്. ഓരോ ജാതി മനുഷ്യന്മാര്. ഹലോ ആ ഏട്ടാ, ഞാൻ തടിയിട്ട് പോലെ എത്തിയേ. നിങ്ങൾ എവിടെയാണ്? വേഗം വരി, എനിക്ക് എനിക്ക് ഇത് കഴിഞ്ഞ് വേറെ പരിപാടി ഉണ്ട്. അതാണ് എന്ത്? അല്ല അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഏയ് നമ്മൾ ഇന്നലെ മരമൊക്കെ കണ്ട് സംസാരിച്ച് പോയതല്ലേ. അതെ, ഇന്നലെ നിങ്ങളെന്നല്ലേ പറഞ്ഞ് ലോറിയായിട്ട് വരാം രാവിലെ മരം എടുക്കാന്ന്. എന്താ ട്ടാ നിങ്ങൾ വേറെ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വിവരം തന്നെ വിളിച്ച് പറയണ്ടേ? ആ ശരി, എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ. ഓ അയാൾ വേറെ മരം എടുത്തു. എന്തൊരു കഷ്ടകാലം നോക്കിയത്. അതെ, ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്, മരം കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, വില കൊണ്ട് കുറയ്ക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോ ആൾക്കാരെ മഷിട്ട് തരാൻ കാണാനില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്താ സാറിന് ഇങ്ങനെ സംഭവിക്കണേ? ഇതാ ലോറി വന്ന്, ഇതാ എടുത്ത് കയറ്റിക്കോ, ഇതാ കാശ് എന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഇതിങ്ങനെ സംഭവിക്കണേ? എന്ന് മുതൽ സർക്കാരിന്റെ തടി ലേലത്തിന് എടുക്കാൻ തോന്നിയോ? അപ്പം തുടങ്ങി ദുരിതവും കഷ്ടപ്പാടും. എല്ലാം ശരിയാവും സാറൊന്ന് വെയിറ്റ് ചെയ്യും. എന്ത് ശരിയാവും? ലക്ഷങ്ങളുടെ മുടങ്ങി കിടക്കണ്, എല്ലാം വള്ളത്തിൽ ഒഴുകിയ പോലെയാണ്. ഇപ്പോ ഈ മാസം തടിയൊന്ന് കുറച്ച് വിറ്റുപോയില്ലെങ്കിലേ തറവാട കൊടുക്കലുണ്ടാവില്ല. അല്ല വേറൊരു കാര്യം സാറേ, തറവാട കൊടുത്തില്ലെങ്കിൽ ഞാനും സാറുമായിട്ട് ഇടയേണ്ടി വരും. ഇതൊക്കെ എടുത്ത് ഇവിടുന്ന് മാറ്റാൻ എനിക്ക് പറയേണ്ടി വരും. അത് ഇപ്പൊ എനിക്ക് ഭയങ്കര വിഷമമാണ്. കൊണ്ടാണോ നിൽക്കുക നിങ്ങൾ? അതെ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഇത്രയും ഇങ്ങനെ മുടങ്ങാനായിട്ട് എന്റെ ബലമായ സംശയം സാറിന്റെ നാളെ കാണും. നാളെ അറിഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? സാറ് നാളെ പറയേ. നാളെ പൂരാടമാണ്. ആ പൂരാടം പ്രശ്നമാണ്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച വീക്കിലിൽ വായിച്ചു, പൂരാടത്തിന് ആകെ സമയദോഷമാണ്. അയ്യേ മുണ്ടാണോ നിൽക്കുക നിങ്ങൾ? വെറുതെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാക്കിട്ട് വേണ്ട. അവിടെ ചെത്ത് ചെതലെടുത്ത് കിടക്കണ തടിയണ്ട, അതൊരു പൂരാടക്കാരൻ്റെ ആയിരുന്നു. സാറ് ലേലത്തിന് എടുക്കണതിന് മുമ്പേ ലേലത്തിന് എടുത്ത ആളിൻ്റെ. അവസാനം എന്താ സംഭവിച്ച? ആള് തൂങ്ങിച്ചത്തു. വേണ്ടാണ് കരുനാവട്ടെ പറയാം. സാറിന് അങ്ങനെ സംഭവിക്കുന്നല്ല ഞാൻ പറഞ്ഞേ. ആഫീസർ അവിടെ ഉണ്ട്. ആ ഇവിടെ ഇവിടെ ഉണ്ട്. ഞാൻ മൂപ്പരൊന്ന് കാണട്ടെ. അതെ, ഏതെങ്കിലും കേസ് ഉണ്ടെച്ച പിടിക്ക്. ഞാൻ വരുന്ന എല്ലാവരോടും പറയുന്നുണ്ട്. ഓ ഇത്രയും ഇത് പറഞ്ഞിട്ട് അതാ എനിക്കും സംശയം. ഇത് ശരി, ഞാൻ സാറൊന്ന് കാണട്ടെ. എന്താ ഒന്നും പറയണ്ട സാറേ. അതെ, ഈ വ്യാഴാഴ്ച ആവുമ്പോഴേക്ക് 4 മാസമാണ്. ആണോ? അതിനിപ്പോഴേ ടെൻഷൻ ഒന്നും അടിക്കണ്ട. 9 മാസവും കുറച്ച് ദിവസവും കൂടിയൊക്കെ കഴിയുമ്പോഴേ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്തേലും അത്യാഹിതം വന്നാൽ ഹോസ്പിറ്റലിൽ അവര് സിസേറിയൻ ചെയ്യും. എന്താ സാറേ സാറ് പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്താണ്? സാറ് പറഞ്ഞെന്താണ്? അല്ല 4 മാസം ആയി എന്ന് പറയും. അല്ല ഞാൻ മറ്റേ തടി എടുത്തിട്ടില്ലേ, ഓ അതിന്റെ തറവാടാ കൊടുക്കണ്ടേ. ആ അത് എങ്ങനെ കൊടുക്കുന്നു എനിക്കറിയാൻ വയ്യ. ഇവിടെ തടി നമ്മൾ ലേലം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 40 ദിവസവും നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് സൂക്ഷിക്കാൻ നിയമം അനുവദിക്കണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ മാസവും നമ്മൾ തറവാട കടക്കേണ്ടി വരും. അപ്പൊ ഇതൊന്നും അറിയാതെയാണോ നിങ്ങൾ ലേലത്തിൽ ഇത് പിടിച്ചത്? നിയമം കുറച്ച് കുറച്ചൊക്കെ അറിയാം സാറേ. നിയമം അനുസരിച്ച് ഫോറസ്റ്റിന്റെ ടാക്സ് അതുപോലെ സെയിൽസ് ടാക്സ് ഇതൊക്കെ അടച്ചു കഴിഞ്ഞിട്ടാണ് ഈ തടി ലേലത്തിൽ പിടിച്ചത്. പക്ഷെ ഈ സാധനം ഇപ്പൊ വിറ്റ് പോകണില്ലല്ലോ. വിറ്റ് പോകാത്തടത്തോളം കാലം എനിക്ക് തറവാട കടക്കാൻ പറ്റില്ല, എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. അതടക്കേണ്ടി വരും, അല്ലെ നമുക്ക് ഇവിടെ നിന്ന് തടി മാറ്റി തരണം. പിന്നെ ഇപ്പൊ സത്യശീലനെ സഹായിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങള് കയ്യില് പൈസ ഇല്ലാന്നും പറഞ്ഞിട്ട് ഗവൺമെന്റിന് ഒരു അപേക്ഷ വെക്കണം. അപ്പൊ ഈ തറവാടകെ അതിന്റെ പലിശയും കൂട്ടുപലിശ ഒക്കെ കൂടി ചേർത്ത് അടക്കാൻ പറഞ്ഞിട്ട് അവരൊരു തീരുമാനം തരും. അപ്പൊ അതുവരെ ഒരു സാവകാശം കിട്ടും നിങ്ങക്ക്. വേണ്ടാത്ത പണിയായി പോയി. സത്യശീല ഇവിടെ വന്ന കസ്റ്റമേഴ്സിനോടൊക്കെ ഞാനും മന്മദനും ഒരുപാട് പ്രഷർ ചെയ്യണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സത്യത്തിൽ അത് ഞങ്ങളുടെ ഡ്യൂട്ടിയല്ല.
ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ലോഡ് വന്നാൽ അത് ഇറക്കി സ്റ്റോക്കിൽ കയറ്റണം, ലേലം നടക്കുമ്പോൾ കാറ്റഗറി നിശ്ചയിക്കണം, ലോട്ടിടണം, ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഡ്യൂട്ടി. ഇപ്പം നിങ്ങളുടെ ഒരു തടി ഇവിടുന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ കച്ചവടം ചെയ്യാനിരിക്കണ പോലെ ഇരിക്കുകയാണ്. എൻ്റെ പൊന്നു സാറേ, ഇത് വല്ലാത്ത ഒരു കുടുക്കലായിപ്പോയി. ഭാര്യ 100 വട്ടം പറഞ്ഞാണ് എന്നോട്, വേണ്ട നിങ്ങൾക്ക് പറ്റാത്ത പണിയാണ്, അത് വെറുതെ അതിൽ പോയി ചാടണമെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു പോടി അവിടുന്ന്, ഇത് കുഴപ്പമൊന്നുമില്ല, സാറന്മാരെല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ വന്ന്, അങ്ങനെ എടുത്തു വെച്ചതാണ് ഇതിനകത്ത് കാല്. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണ കുഴപ്പമൊന്നുമല്ല സത്യജീല, ലാഭം കിട്ടുമെന്ന് ആരെങ്കിലും പറയണ കേട്ടിട്ട് നമുക്ക് അറിയാൻ പാടില്ലാത്ത പണിക്ക് എടുത്തിയാടി പുറപ്പെടരുത്. വമ്പന്മാരാണ് ഇത് ലേലം ചെയ്തിട്ട് വിൽക്കണതേ, അപ്പൊ പൈസ റോൾ ചെയ്യാനില്ലാത്ത ആളുകൾ ഇതിന്റെ ഇടയിൽ വന്നാൽ കുടുങ്ങി പോകുള്ളൂ. അല്ല സാറേ, സത്യം പറഞ്ഞാൽ ഇന്ന് ഊരി പോവാ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാകും പറയും നിങ്ങൾ. എവിടെങ്കിലും ഒക്കെ നടന്നിട്ട് അത് കച്ചവടമാക്കാൻ നോക്കി കിട്ടണ വിലക്ക്, അല്ലാതെ ഇവിടെ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ആകെ പോയിട്ടിരിക്കുകയാണ് ഇപ്പോഴേ, പൈസക്ക് വേറെ ആരോട് ജോലിക്കാനും പറ്റില്ല. സത്യശീലം ചെല്ലാൻ എനിക്ക് ഇത്തിരി ജോലിയുണ്ട്. ആ ആയിക്കോട്ടെ എന്നാ പിന്നെ ശരി സാറേ. ഓക്കെ. ആ സുധേട്ടാ. ആ അതെ അതെ അതെ, നമ്മുടെ തടിയിലേലം വിളിച്ചിട്ടാണ് സത്യശീലനെ. പുള്ളിയുടെ അവസ്ഥ ആകെ മോശമാണ്. അപ്പോൾ പുള്ളിക്ക് ഇവിടുന്ന് തടി കച്ചവടം ആകണമില്ല, ഇവിടുന്ന് കൊണ്ടുപോകാനും മാറുമില്ല. അപ്പോൾ ചെറിയ വിലക്കത് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 2-3 വട്ടം കൂടി അയാൾ നടക്കട്ടെ, എന്നിട്ട് ഞാനൊന്ന് മുട്ടിച്ച് തരാം. അത് എന്തെങ്കിലും കൊടുത്തിട്ട് വാങ്ങിയെടുത്തോട്ടാ. ആ ആ എന്ന് പറഞ്ഞാൽ പോരാ, അതിനനുസരിച്ച് ഇങ്ങോട്ട് കാണണം. കാണണില്ല എന്നല്ല, തന്നതിന് ചെറിയൊരു കാതൽ വേണമെന്ന്. വെള്ളം മാത്രം തന്നിട്ട് കാര്യമില്ല. ശരിയെന്നാ, വെറുതെ പറഞ്ഞാണ്. ഓക്കെ. അല്ല കാരണം ഇതെന്താ? അത് മരം. അത് ശരി, മരാന്ന് നമുക്ക് മനസ്സിലായത്. എന്ത് മരാന്നാ ചോദിച്ചേ? അത് പരുത്തിയല്ലേ. പരുത്തിയാ? ആ പൂപ്പരുത്തി. അങ്ങനെ മരം ഉണ്ടോ? പിന്നെ ഇത് വീടുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കൂ. എന്താണ് പിന്നെ ഇത്? ഏ, വീടുണ്ടാക്കാനല്ലേ ഇത് ഉപയോഗിക്കുന്നത്? ഇത് വയനാട്ടിൽ നിന്ന് വരുന്ന? അല്ല, നിലമ്പൂരിൽ നിന്ന് തന്നെയാണ്. ആ നിലമ്പൂരിലെ മരാണെങ്കിൽ ഉസാർ മരയായിരിക്കും. മലപ്പുറം ജില്ലയിലെ മരല്ലേ? ഇതൊരു 200 വർഷം പഴക്കമുണ്ട്. 200 വർഷം പഴക്കോ? ആ അല്ല, 200 വർഷം കിടന്നോളൂ ഇത്. ആ അങ്ങനെ അല്ല, 200 വർഷം കിടക്കുള്ളൂ. അപ്പൊ പിന്നെ നമ്മള് വീടൊക്കെ പൊളിച്ചിട്ട് വേറെ വീടുണ്ടാക്കണോ? അത് 200 വർഷം എന്തിനാ കിടക്കണേ? നിങ്ങൾക്ക് ഒരു 10-15 വർഷം പോരെ? അത് ശരി, നമ്മളായി തീരുമാനിക്കൽ നിങ്ങളാ. ആണോ? അല്ല, കണ്ടിട്ട് തോന്നി. അത് ആ മാണ്ടാത്ത വർത്താനം പറഞ്ഞ നമ്മളെ കുട്ടിയൊക്കെ താമസിക്കാനുള്ളത് അതിനാണ് നോക്കണേ. ഇതെന്താ മരം? ഇതാ, ഇത് തേക്ക്. എന്താടാ ഓലക്ക മണിക്കന്മാര് നിക്കണ്? ഞാൻ വന്ന സമയത്ത് നിന്നെ നോക്കി അവിടെ കണ്ടില്ലല്ലോ. എന്റെ സത്യേട്ടാ, നമ്മളെ മരം കൊണ്ട് അവൻ പാർട്ടി വന്നിട്ടുണ്ട്. എന്ത് പാർട്ടി വരണു? എത്രയോ ആൾക്കാര് വരണോ, മരം കാണണോ, വിലയും പറയണോ, അവരവരെ വഴിക്കാൻ പോകും, പിന്നെ ആൾക്കാരെ കാണില്ല. എന്റെ സത്യേട്ട ഒരു ഗൾഫുകാരനാണ്, വീടിന് മൊത്തം മരാ വേണ്ടത്. പിന്നെ പൈസ കുറച്ച് കൂട്ടി പറഞ്ഞോ. അയ്യേ, കൂട്ടി പറയാനൊന്നും പാടില്ല. എടാ കച്ചവടത്തിൽ ഒരു നിറയും വിലയൊക്കെ വേണോ? എത്ര കാലയുടെ കിടക്കുന്നത്, തത്വം പറയും. ഈ സാധനം പോണാ, കുറച്ച് കൂട്ടി പറഞ്ഞാൽ വേറെ കുറച്ച് കുറച്ച് കൊടുക്കാം. പാർട്ടി എവിടെയാണ്? പാർട്ടി ഇത് അവിടെ ഉണ്ട്. ഈ മരം ലേലത്തിന് പിടിച്ച സത്യേട്ടൻ? മൂപ്പരാണല്ലേ. ശരി, അതെ മൂപ്പരൊക്കെ പറഞ്ഞയക്കേണ്ട സമയം കഴിഞ്ഞാ വിടുന്നിട്ട് മരത്തിന്റെ പഴക്കണ്ട്, അത്തുമുത്തു അയക്കണ്ട്. നമുക്ക് പോ, എന്താ ആവശ്യത്തിന് വേണ്ടിട്ടാണ് തടി? അതായത് നമ്മളെ മോയ സുക്കൂറെ കത്തറില്ല, അപ്പൊ ഓന് പൊര ഉണ്ടാക്കണ ഒരു പൂതി. ശരി, അപ്പൊ ഓനിങ്ങോട്ട് വരാൻ ലീവ് ഇട്ടൂല, 8 മാസം കഴിഞ്ഞിട്ട് ലീവ് ഇട്ടുള്ളൂ. അപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളായിട്ട് ഏൽപ്പിച്ചിരിക്കുക. ഓനൊരു പൂതി എന്താന്ന് വെച്ചാല് വീട് മുയിമ മരം കൊണ്ടാണെന്നുള്ളൊരു കംപ്ലീറ്റ് മരം കൊണ്ട്. അപ്പൊ ഓന്റെ ചെങ്ങായിപ്പൊ നെൽമൂരടുത്ത് ഒരു വീട് വെച്ചിരിക്കണ്, അത് കംപ്ലീറ്റ് മരം കൊണ്ടാ. ഈ ടൈൽസിലൊക്കെ കുട്ടികൾ കമന്നടിച്ച് വീണിട്ടേ ഭയങ്കര പരിക്ക. മരം ആകുമ്പോ കുഴപ്പമില്ല. അപ്പൊ നിലത്തൊക്കെ പിരിക്കാൻ പറ്റണ മരം പേതി വെക്കുമ്പോ നല്ലേ? നിലത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം,
പ്രാവാക്കാണ് നല്ലത്. പ്രാവ് പ്രാവ് മതിയോ? അയ്യേ, പ്രാവിന്റെ കാതല്, അയ്യാ പ്രാവിന്റെ കാതൽ വിരിച്ച ഒരു കുഴപ്പമുണ്ടാവും. അല്ല, നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ വിരിക്കട്ടോ. വീട്ടി വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, നിലത്തേക്ക് നമുക്ക് പ്ലാവാക്കാം, പിന്നെ ജനല് വാതിലൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് തേക്കും വെക്കാം. തേക്ക് മതി, തേക്ക് മതി. അതിന്റെ ഇടയ്ക്ക് ഓൻ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തിട്ട് ഒരു മരത്തിന്റെ പേര് പറഞ്ഞില്ല സൂറ, എന്റെ ഒരു അലാക്കിൽ പേര് മഹാഗണപതി എന്ന് പറഞ്ഞൊരു മരം ഉണ്ടല്ലോ. ഗണിയാണ് രണ്ട് മരം. അതുണ്ട്, നല്ലതാണ്, പക്ഷെ അത് നിങ്ങൾക്ക് അത് തരില്ല. അതൊക്കെ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കണതാണ്. അല്ല, ഓനെന്നാലും ദുബായിന്ന് ആരോ പറഞ്ഞ് പെരുപ്പിച്ച് ഹൗസാറ് മരാന്ന് പറഞ്ഞിട്ട് പ്ലാവിന്റെ തേക്കിന്റെ അരുതിക്ക് വരില്ല, വേറെ ഒരു മരങ്ങണി വരൂല, വരില്ല. എന്നാ പിന്നെ ഒറ്റ മിനിറ്റ്, ഞാനതേ ഇപ്പോഴേ ഓനെ വിളിച്ചൊന്ന് പറഞ്ഞാൽട്ടെ, ഓൻ അതിന്റെ മേലെ തൂങ്ങി നിൽക്കാണ് ഇപ്പോ. ഇപ്പൊ രാവിലെ വിളിച്ചിനി, നിങ്ങള് പോയില്ലെന്ന് ചോദിച്ചിട്ട്. ആ ശരി, ഓനക്ക് ഭയങ്കര നിർബന്ധം, മഹാഗണി തന്നെ വേണമേ ഓന്റെ പൂജ. ആ ശുക്കുറ, ആ പാപ്പാണ് എടാ, ഞാനേ മരം എടുക്കാൻ പടാ മറ്റേ ഡിപ്പോയിൽ വന്നിക്കണ്. അപ്പൊ ഇവര് പറഞ്ഞ എന്താ അറിയോ, ഈ പറഞ്ഞ മരം ഉണ്ടല്ലോ മഹാഗണപതി, മഹാഗണി അത് വേണ്ടാന്നാ അവര് പറയണത്. നിലത്ത് പിരിക്കാൻ പ്ലാവും, പിന്നെ ബാക്കി എല്ലാത്തിനും തേക്കും. അങ്ങനെയാക്കാ, ഇവരൊക്കെ ഇന്നെ നല്ല എക്സ്പെർട്ട് ആൾക്കാരാണ്ടാ, ഒരു പറയണ കേൾക്കണം നമ്മള്. ഇമ്പക്ക് ഇതിനെ പറ്റി എന്ത് മണ്ണും ചുണ്ടാക്കാറാണ്. ഏ ആ ശരി, അപ്പൊ ഞങ്ങൾ ഇന്ന് ഓർഡർ കൊടുക്കാം കേട്ടോ. ആ ഒക്കെ ഞാൻ ഏറ്റ് ശരി എന്നാല്. അപ്പൊ നമുക്ക് അതാക്കാൻ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ തേക്കേ നല്ല കിട്ടും ഇവിടെ. മൂന്ന് വീട് പണിയാനുള്ള മരങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് ഒരു വീട് പണിതാ മതി, നോക്കി എടുക്കാൻ പറയാ. ഞാൻ പറഞ്ഞ കാതലുള്ള സാധനം ആണെന്ന് അറിയാം. അതെ, ഫുൾ കാതല്. ഇത് പിന്നെ നിലമ്പൂര് നയിക്കൂലേ കൊണ്ടുവരണേ. പിന്നെ നിലമ്പൂര് വന്നിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങനെ ആക്കട്ടെ. അപ്പൊ നമുക്ക് മാണ്ടിയത് ഫോൺ പറഞ്ഞത് ഞാൻ എഴുതി വെച്ചാണ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. അപ്പൊ അത് നിങ്ങള് ഒന്ന് നോക്കി വെച്ചോളി. രണ്ട് നില വീടാണ്, നാല് റൂമുണ്ട്, ഡൈനിങ് ഹാള്, ഭയങ്കര സംഭവമാണ്. വേറൊരു കാര്യം, നിങ്ങൾ ഇത് കൊണ്ടുവരുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുക്ക് ബൈ കുറച്ച് അടങ്ങാറാ നമ്മളെ ആ പൊരലേക്ക്. അവിടെ ബൈ എന്ന് വെച്ചാല് ഒരു ലോറി വരൂല, മിനി ലോറി കഷ്ടിക്കേ വരുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് നേരം മില്ലിലേക്ക് അടിച്ചിട്ടേ അവിടെ നമുക്ക് സൈസ് ആയിട്ട് കൊണ്ടുപോവാം. സൈസ് ആയിട്ട് അങ്ങോട്ട് എടുക്കാം, അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ നാളെ വിളിക്കാം, കാര്യം റെഡി ആക്കി വെച്ചോളൂ. കൂട്ടിയേക്കണോ? കണക്കൂട്ട. പിന്നെ കണക്ക് കൂട്ടുമ്പളേ കാശാരാഞ്ചാച്ചിട്ട് വല്ലാണ്ട ബില്ലിടുന്നു. പത്ത് റുപ്യ കുറച്ചിട്ട് അത് മതി. അല്ല, മരത്തിന്റെ വിലയൊക്കെ നമുക്ക് അറിയാം, നിലമ്പൂരിൽ നമുക്ക് ആളുണ്ട്, അവണ്ട് പറഞ്ഞാണ്. ഞങ്ങള് വേര് സത്യസീലത ആയതുകൊണ്ട് പറഞ്ഞ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം, പോട്ടെ. നല്ല വെയിലാണ്, വേഗം എത്താൻ നോക്കണ്ട. നിങ്ങക്കൊക്കെ ഞാൻ തരണ്ട് പോരെ, എങ്ങനെയല്ല കച്ചവടം നടക്കട്ടെ. എന്താ എത്ര കാലം ഇത് മുടങ്ങി കിടക്കണം. പിന്നെ എന്താ പറയാൻ സാറേ? അല്ല, ഇന്ന് ഞായറാഴ്ച അല്ലേ, പണിയൊന്നുമില്ല, പണിക്കാർക്ക് ലീവാ. ആ വന്നിരുന്നു, വന്നിരുന്നു, മൊയ്ത് വന്നിരുന്നു. ആ ആ, ഓ വളരെ സന്തോഷം. തേക്കും ലാവുമാണ് വേണ്ടത്, ഒക്കെ കൊടുത്തു ഞാൻ. ആ എന്തോ ഒരു നാലുകെട്ട് മോഡലില് വീട് മുഴുവൻ മരം കൊണ്ട് ചെയ്യണമെന്നും പറഞ്ഞ് ആ ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. അതുണ്ടാവും, ഉണ്ടാവും. ഓ സന്തോഷം, ശരി ശരി. ഓ ഈ സുഗതൻ എന്ന് പറഞ്ഞാള് ഞാനാണ്. അല്ല, ഞാൻ ഒരു മരത്തിന്റെ കാര്യത്തിനാണ്. അയ്യോ, അതിപ്പോ ഇന്ന് വന്നാ നടക്കൂലെന്ന്, ഞായറാഴ്ചയല്ലേ, നാളെ വന്നാ തരാർന്നു. അടിപ്പോലെ പാരിജാൻ സാറ് പറഞ്ഞിട്ട് വരിക. പാരിജാൻ സാറ് പറഞ്ഞാ? അതെ അതെ, പാരിജാൻ. എന്താ പേരെന്താ പറഞ്ഞു? എന്റെ പേര് രാഘവൻ. രാഘവട്ടാ, നമുക്കേ ഓഫീസിലിരുന്ന് സംസാരിക്കാറുന്നു, പക്ഷെ ഞായറാഴ്ച കൊണ്ട് ഞാൻ ചാവി എടുത്തില്ല. ഏ വേണ്ട, നമുക്ക് ഇവിടെ ഒന്ന് സംസാരിക്കാം. ഒന്നും കാര്യമില്ല. എന്ത് മരാ പറഞ്ഞു? ആഞ്ഞലി വേണം. അമേരിക്കയിലുള്ള ശീതളം എന്ന് പറഞ്ഞ ഒരാളെ ഇപ്പൊ ലീവിനിവിടെ വന്നിരുന്നു. അപ്പൊ അയാളുടെ ഒരേ ഏക്കറ സ്ഥലത്തുള്ള ആഞ്ഞലി മരം മുഴുവൻ ചുളിവ് വിലക്ക് ഞാൻ പണ്ട് എടുത്തുള്ളൂ. കിട്ടുന്നുണ്ട് ഇവിടെ. പാരിയാൻ സാറ് പറഞ്ഞു അവിടെ കിട്ടുന്ന വിലയേക്കാളും കുറഞ്ഞ പൈസക്ക് നല്ല മരം ഇവിടെ കിട്ടും, അതുകൊണ്ടാണ് ഇവിടത്തേക്ക് വന്നത്. അതെന്താ അറിയോ, ഈ പാരിജാൻ സാറ് സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഈ പാവങ്ങളെ പറ്റിക്കുന്ന മൂപ്പർക്ക് ഇഷ്ടമല്ല. വേണമെങ്കിൽ ഇപ്പൊ പാരിജാൻ സാറിന് ആ ഡിപ്പോലത്തെ മരങ്ങള്
അപ്പൊ അവര് പറയണ അതീ വിലക്ക് വേണമെങ്കിൽ രാഘവന്റെ തലയിൽ കെട്ടിവെക്കാം. അത് പഴയ മരങ്ങളാണ്, അത് കെട്ടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിട്ട് തൊലഞ്ഞുപോലേ. അപ്പൊ അത് അറിഞ്ഞിട്ടാണ് നല്ല മരങ്ങൾ അതിലും വില കുറഞ്ഞ് ഞാൻ കൊടുക്കണ്ടെന്ന് അറിഞ്ഞപ്പോ എന്റെ അടുത്തേക്ക് വിട്ടത്. അപ്പൊ നല്ല മരം വേണം, എനിക്ക് കൊറേ അധികം വേണം. ഓ, നാളെ രാവിലെ എന്നാ വന്നിട്ട് നമുക്ക് അളക്കാം. ആയിക്കോട്ടെ, എന്നിട്ട് നാളെ തന്നെ ഇവിടെ തന്നെ പിടിച്ചിട്ട് പോലും സൈസാക്കിട്ട് പോവാട്ട് പോവാ. അപ്പൊ രാവിലെ വന്നാൽ രാവിലെ ശരി ഞാൻ ഇവിടെ ഉണ്ടാവും. ഇല്ലാത്ത പൈസ എടുത്തിട്ടാ സത്യേട്ട മരം മേണിച്ചിട്ടത്. പൊരുത്തം മേണിക്കാനും വരുന്നില്ല, തറവാട് കൊടുക്കേണ്ടി വരും. ഇപ്പം അതിന് പോലും പൈസ ഇല്ല. അയ്യോ, രണ്ടു ദിവസമായിട്ട് എനക്കും ഒരു അറിയില്ല. അപ്പൊ പിന്നെ വിളിച്ചില്ലേ? അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും രണ്ടു ദിവസമായിട്ട്, ഫോണിൽ പോകുന്നില്ല. ടെൻഷൻ അടിക്കണ്ട, വേവിലാത് വേണ്ട, പുറത്തൊന്നും ഇപ്പൊ ആരോടും പറയണ്ട. എന്ത് കണ്ണാസാറ്റ എഴുതി വെച്ചില്ല കത്താറ്റം? ടെൻഷൻ അടിക്കണ്ട, പോയി അന്വേഷിക്കേ. അതെ, ഞാൻ അന്വേഷിക്കും, ഞാൻ എവിടെ ഉണ്ടല്ലോ. ചേച്ചി ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോ. എന്തെങ്കിലും വിവരം കിട്ടിയാ അപ്പൊ തന്നെ എന്നെ വിളിക്കോ. എന്ത് വിവരം കിട്ടിയ? ഞാൻ വീട്ടിലേക്ക് വന്ന് പറഞ്ഞോളൂ, ഞാൻ ഇടയില്ലേ. ഉറപ്പല്ലേ? ആ പോയിക്കോ. അയ്യോ ചേച്ചി, ആ സെക്യൂരിറ്റിക്കാർ എന്തെങ്കിലും ചോദിച്ചാല് സത്യേട്ടനെ കാണാണ്ടായ കാര്യം ഒന്ന് പറയാൻ നിൽക്കണ്ട. ഏ, വെറുതെ മരം നോക്കാൻ വന്നിനി എന്ന് പറഞ്ഞാ മതി. പോയിക്കോ, ഒന്ന് വിളിച്ചു നോക്കണേ. ഞാൻ നോക്കുന്നുണ്ട് ചേച്ചി, പോ. തടി നോക്കാനാ? തടി തടി നോക്കാൻ വന്ന ഇതെങ്ങനെ അങ്ങോട്ട് പോയി? അപ്പൊ ഞാൻ ഇല്ലായിരുന്നോ? എന്നെ പിന്നെ എന്നോട് പറയണ്ടേ പോകുമ്പോ അങ്ങോട്ട്? അല്ല, ഞാനോർത്ത് ശല്യപ്പെടുത്തണ്ടെന്നോർത്ത്. അങ്ങനല്ല, ഇവിടെ ഇപ്പൊ ഇതിനകത്ത് ആര് പോയ വരെയും ചെയ്യാനും ഞാൻ അറിയണം. ഞാൻ അറിയാണ്ട് ഇതിനകത്ത് ആരും പോവാൻ പാടില്ല. ഇനി വരുമ്പോ ചോദിക്കാം. നിക്കേ, തടി നോക്കാൻ വന്നല്ലേ? ആ, അപ്പൊ അത് എന്താ വെച്ച് കഴിഞ്ഞാല് തടി നോക്കാൻ ഇതിനകത്ത് ആര് വന്നാലും പേരും വിവരവും ഒക്കെ നമ്മൾ അറിയണം. കള്ളന്മാര് ശല്യല്ലേ? എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാളെ സമാധാനം പറയേണ്ടി വരും. ഇവിടെ തടിയല്ലേ ഉള്ളൂ? തടിയല്ലേ ഉള്ളൂ? തടി ഇപ്പൊ ആവശ്യമുള്ളുണ്ടല്ലോ നിങ്ങൾ വന്നേ തടി നോക്കാൻ. അതുപോലെ തടി ആവശ്യക്കാരുണ്ട്, അവര് തടി എടുത്തോണ്ട് പോകും, പിന്നെ എന്റെ തടി കേടാവും. അപ്പൊ നിങ്ങളെ പേരും അഡ്രസ്, അഡ്രസ് വേണം, പേര് ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞ്. മണ്ടോദരി. എഴുതിയേ? എഴുതിക്കോ. ഞാൻ അല്ല, ഇത് നിങ്ങളാണ് എഴുതേണ്ടത്, നിങ്ങളെ കൈപ്പടയിൽ എഴുതണം. ഞാൻ എഴുതിയ ശരിയാവില്ല. അത് മണ്ടോതിരിക്ക് ഈ ഉണ്ടായാണ് എനിക്ക് എന്ത് സംശയം ഉണ്ടായിരുന്ന മണ്ടോതിരി ഉണ്ടാ എന്ത് പേരായിരുന്നു? ആജാ, അതെ, ഞാനൊരു ലേശം പൈസേന്റെ അറേഞ്ച്മെന്റ് വേണ്ടി പോയതാണേ. ആ അതെ, എന്റെ കൂടെ അവിടെ ഗൾഫിലുണ്ടായിരുന്ന ഒരു മുരുകദാസുണ്ടേ. ആ, ഇവിടെ ഈ നാട്ടുകാരോട് ചോദിക്കുന്നതിനെക്കാട്ടിലും ഭേദമാണ്, അവനോട് ചോദിക്കാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. ഉവ്വ്, ഞാൻ അവളെ വിളിച്ചു, വിളിച്ച എടുക്കണ്ടേ? ഫോൺ എടുക്കില്ലല്ലോ, കയ്യിലുണ്ടെങ്കിലും എടുക്കില്ല അവള്. ആ ഏ, ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വന്ന സമയത്ത് ഒരു പൊട്ടലും ചീറ്റിലുണ്ടായി, അത്രേ ഉള്ളൂ. ആ ഇല്ല, മരം പിടിച്ചതൊക്കെ അത് അതേപോലെ കിടക്കാണ്, കച്ചവടം ഒന്നും ആയില്ല. എന്താ കാട്ടുക, നോക്കാം. ശരിയപ്പ, ആ വരണ്ട് വരണ്ട്. ആയിക്കോട്ടെ. നിന്റെ അച്ഛൻ? നിന്റെ അച്ഛനാ വിളിച്ചത്? കുറച്ച് മയത്തി പറഞ്ഞ എന്താ? പിന്നെ ഇന്ന് എന്തായാലും വൈകുന്നേരം അമ്പലത്തിൽ പോയേ പറ്റുള്ളൂ. തുടങ്ങി വഴിപാടുകൾ ചെയ്യണമെന്ന്.
അത് നീ പോയി ചെയ്തോ? ഞാൻ പോയി ചെയ്താ പോരാ. രണ്ടു ദിവസം നിങ്ങൾ എന്നെ തീ തിരിച്ചതാ. ഒന്നും പറയാതെ അങ്ങ് പോയതല്ലേ. നിങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ നടന്നാ. നമുക്കൊന്ന് പോണോന്ന് വൈ. എന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി വഴിപാടോ? എന്തായാലും പോയി ചെയ്തേ പറ്റൂ. എന്ത് വഴിപാടാ നീ ചെയ്ത്? രണ്ടു മൂന്ന് വഴിപാടുണ്ട്. എന്റെ അമ്മ എത്ര ഉറപ്പിയാലും. നിങ്ങൾ എന്റെ ഈ പൈസയുടെ കണക്ക് പറയണേ? വേണ്ടത് നിങ്ങൾക്ക് ഇത് തന്നെ കുഴപ്പം. ഞാൻ പറയണ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കേക്കോ. ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, അതാണ് നിങ്ങളുടെ കുഴപ്പം. ഈ മരം തടിയെന്ന് പറഞ്ഞ ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ വേണ്ട വേണ്ട വേണ്ട. ഫോൺ അടിക്കുന്നത് കേട്ടില്ല നീ? നിന്റെ ചെവി എന്താ ഇഞ്ചി കൂടാണ്? കാര്യം പറയുമ്പോ ഫോൺ അടിച്ചിട്ട് എന്താ കാര്യം? ആ ഇതെന്നെ ഞാൻ വിളിക്കുമ്പോൾ എടുക്കാത്ത എങ്ങനെ? ഇണ്ടാക്ക്. ഹലോ 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 മണ്ഡോദരി മേഡം അല്ലേ? മണ്ഡോദരി മേഡോ? മേഡോ നീയോ ഇടവണോ? ഹലോ ഞാനേ സുഗതനാണ്, തടിമില്ല് നടത്തുന്ന സുഗതൻ. ഇന്നലെ മേഡം ഫോറസ്റ്റിന്റെ ഡിപ്പോയില് പോയി നിറഞ്ഞു മരം നോക്കാൻ. അവിടുന്ന് കിട്ടണേക്ക ലാഭത്തില് തടി വേണമെങ്കിലേ എന്റെ മില്ലില് വന്നാ മതി, ഞാൻ ഇവിടുന്ന് തരാം. ഇനി അഥവാ ഇവിടെ വരുമ്പോ ഞാനില്ലെങ്കിലേ തടി ഡിപ്പോലെ പാരിജാതൻ സാറോ മന്മഥനോ പറഞ്ഞു വിട്ടിട്ട് വന്നാണെന്ന് ഇവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞാ മതി. ആര് പറഞ്ഞു വിട്ടാന്ന്? തടി ഡിപ്പോലെ പാരിജാതൻ സാറോ മന്മഥനോ പറഞ്ഞു വിട്ടതാണെന്ന് ഇവിടെ വന്ന് പറഞ്ഞാ മതി. ശരി 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 ശരി. കാര്യം മനസ്സിലായോ നിങ്ങക്ക്? ഇപ്പോഴെങ്കിലും നിങ്ങക്ക് വല്ലതും മനസ്സിലായോ? എനിക്കെന്താ മനസ്സിലാവണെന്ന്? ഇത് തന്നെ നിങ്ങളുടെ കുഴപ്പം. മനുഷ്യൻ നിങ്ങളെ ചതിക്കണതാണ് അവര്. അത് മനസ്സിലായി. എന്റെ ഉവ്വ അത് മനസ്സിലായി. ഇതിപ്പ എന്റെ നമ്പറും പേരും എങ്ങനെ അയാൾക്ക് കിട്ടിയത്? അങ്ങനെ കിട്ടി. ആ ഞാൻ നിങ്ങൾ അന്വേഷിച്ച ആ തടി പോയി ചെന്നില്ലേ, അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റിയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ തടി നോക്കാൻ വന്നതാണെന്ന്. അപ്പൊ തന്നെ അയാൾ എന്റെ നമ്പറും പേരും ഒക്കെ മേടിച്ചു വെച്ചു. അയാളോട് മാത്രല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് അയാള് വിളിച്ച് സുഗതനോട് പറഞ്ഞു. സുഗതൻ തന്നെ വിളിച്ചത്? ഓ ഞാൻ തടി മേടിക്കാൻ ചെന്നല്ലേ അവര് വിചാരിച്ചേക്കുന്നേ. നമ്മൾ ലേലം പിടിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നാണല്ലോ പറഞ്ഞത്. ഇതാ പറയണ നിങ്ങള് പൊട്ടനാണ്. എന്റെ പൊന്നു മനുഷ്യ, എന്തോരം പേര് നിങ്ങളുടെ തടി നോക്കാൻ വേണ്ടി വന്നു. ഒരാൾ ഇതുവരെ ഒരു തടി മേടിച്ചോ? എന്തുകൊണ്ടാ? അപ്പൊ തന്നെ ഇവര് വിളിച്ച് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ആൾക്കാർ തടി മേടിക്കാൻ നടപ്പുണ്ട്, സുഗത വേണമെങ്കിൽ നിങ്ങളുടെ തടി വിറ്റോളെ. ഇപ്പഴെങ്കിലും പിടികിട്ടുന്നുണ്ടോ? എന്നിട്ട് എട്ടും പൊട്ടും തിരിയാതെ ഇറങ്ങിയിരിക്ക തടി കച്ചവടമൊന്നും പറഞ്ഞ്. എന്നിട്ട് ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് രണ്ടു ദിവസം പോയേക്കാ നാട് വിട്ട്. നിങ്ങളെ പോലുള്ളവരെ തന്നെയായി എപ്പോഴും എപ്പോഴും ഉദ്യോഗസ്ഥന്മാരെ പറ്റിക്കുന്നേ. എന്റെ പൊന്നു ദൈവമേ, എന്തിനാണ് ഈ വഴിപാടൊക്കെ കഴിച്ച് ഈ പൊട്ടനെ തിരിച്ചു കൊണ്ടുവന്നതെന്നാ ഞാൻ ആലോചിക്കണേ.